കാനഡയിലോട്ട് വരാനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒത്തിരിയധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പാത്വേ ആണ് സ്റ്റഡി പെർമിറ്റ് അഥവാ സ്റ്റുഡൻറ്റ് വിസ എന്നത്. തമാശയ്ക്കാണെങ്കിലും ഞങ്ങൾ പറയും ടൊറണ്ടോ എയർപോർട്ടിൽ ഓരോ ഫ്ലൈറ്റും വന്നിറങ്ങുമ്പം ആദ്യം കേൾക്കുന്നത് കാനഡ എത്തിയോ കാനഡ എത്തിയോ എന്ന ചോദ്യമാണെന്ന്. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഓരോ ഇൻടേക്കിലും മേ ബി ലക്ഷക്കണക്കിനാകാം ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് കാനഡയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പലതും അറിയുകയും ചെയ്യാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിക്കാൻ വരുന്നു എന്നുള്ളതാണ്. കാനഡയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ DLI ആയിരിക്കണം. കനേഡിയൻ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിസ്റ്റാണ് DLI ലിസ്റ്റ് അഥവാ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് DLI സ്റ്റാറ്റസ് ഉണ്ടെന്നും അത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന വർഷം വാലിഡ് ആയിരിക്കുമെന്നും ഉറപ്പുവരുത്തണം. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിക്കാൻ പോകുന്ന കോഴ്സും പഠനശേഷം ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള സ്റ്റേ ബാക്ക് തരുന്ന പ്രോഗ്രാമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിർഭാഗ്യവശാൽ പല സ്റ്റുഡൻസും കാനഡയിൽ വന്നതിന് ശേഷമാണ് അവർ പഠിക്കാൻ പോകുന്ന സ്ഥാപനവും പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമും എല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് എലിജിബിൾ അല്ല എന്ന് തിരിച്ചറിയുന്നത്. കാനഡയിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയേണ്ടത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. കാനഡയിലുള്ള പഠന സാധ്യതകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും PR സാധ്യതകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.